പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഘാനയിൽ തിന്മയുടെ സ്വാധീനമെന്നാരോപിച്ച് മാതാപിതാക്കൾ ഉന്മൂലനം ചെയ്യാനൊരുങ്ങിയ അനേകം കുഞ്ഞുങ്ങൾക്ക് രക്ഷകയായി മാറിയ സിസ്റ്റർ സ്റ്റാൻ തെരേസ് മുമിനിയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. മരിയൻ സിസ്റ്റേഴ്സ് ഓഫ് യൂക്രിസ്റ്റിക് ലവ് എന്ന സഭാംഗമാണ് ഇവർ. മാനസികമായും ശാരീരികമായും വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളിൽ പൈശാചിക സ്വാധീനം ചുമത്തി മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടതും കൊല്ലപ്പെടാൻ സാധ്യതയുള്ള 130 കുഞ്ഞുങ്ങളെയാണ് ഈ സന്യാസിനി രക്ഷപ്പെടുത്തിയത്. ഈ കുട്ടികൾക്കായി വടക്കൻ ഖാനയിലെ എൻ.ടി. രൂപതയിൽ ഈ സന്യാസിനിയുടെ നേതൃത്വത്തിൽ നസ്രത്ത് ഹോം ഫോർ ഗോഡ്സ് ചിൽഡ്രൻ എന്ന പേരിൽ ഒരു ഭവനം പണിതു. സിസ്റ്റർ മുമിനിക്കൊപ്പം 15 സന്യാസിനിമാരും 35 സ്റ്റാഫ് അംഗങ്ങളും ഈ 120 കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനായി മുമ്പിലുള്ളത്. ശാപമെന്ന് മുദ്രകുത്തി ഉപേക്ഷിക്കപ്പെട്ട ഈ കുട്ടികളെ പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയുടെ മൂല്യങ്ങളെക്കുറിച്ചും ഈ സന്യാസിനി പകർന്നു നൽകിയതിൻ്റെ ഫലമായി അവർ അനുഗ്രഹീതരായി നിലകൊള്ളുന്നു. പാകിസ്ഥാനിൽ ജനക്കൂട്ടം ക്രൈസ്തവരെ മർദ്ദിക്കുകയും ദൈവാലയങ്ങൾ തകർത്തതായും റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസമായിരുന്നു രാജ ഉമർ, റോക്കി മസിഖ് എന്നീ രണ്ട് ക്രൈസ്തവർ ഖുറാൻ അവഹേളിച്ചു എന്നാരോപിച്ച് പാകിസ്ഥാനിലെ ഫൈസലാബാദ് ജില്ലയിലെ ജരൻവാല പട്ടണത്തിലാണ് ജനക്കൂട്ടം ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടത്തിയത്. പ്രദേശത്തെ 6 ദേവാലയങ്ങൾക്കാണ് അക്രമികൾ കേടുപാടുണ്ടാക്കിയത്. ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ 500 ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഇവിടെ നിന്നും പലായനം ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ന്യൂജേഴ്സിയിലെ സെൻറ്റ് തെരേസസ് കാത്തലിക് സ്കൂളിന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ച് സുപ്രീം കോടതി. കത്തോലിക്ക സ്കൂളിൽ അധ്യാപകർ കത്തോലിക്ക പഠനങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നതിന് ഊന്നൽ നൽകുന്നതാണ് ഈ വിധി. ഇതിന് വിരുദ്ധമായി അവർ പ്രവർത്തിച്ചാൽ സ്കൂളിനവരെ പുറത്താക്കാനുള്ള അധികാരവും ഈ കോടതി വിധിയിലൂടെ ലഭിച്ചു. ന്യൂജേഴ്സിയിലെ കെൽനിറത്തിലുള്ള സെൻറ്റ് തെരേസ കാത്തലിക് സ്കൂളിലെ മുൻ ചിത്രകലാധ്യാപികയായിരുന്ന വിക്ടോറിയ ക്രിസിറ്റെല്ലോയെ ചുറ്റിപ്പറ്റിയുള്ളൊരു കേസിലാണ് ഇപ്പോൾ പുറത്തുവന്ന സുപ്രീം കോടതിയുടെ ഈ നിർണായക വിധി. കത്തോലിക്ക പഠനങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന കരാർ ഇവർ ലംഘിച്ചതോടെ സ്കൂൾ അധികൃതർ ഇവരെ പുറത്താക്കി. ഇതുമായി ബന്ധപ്പെട്ട് വിക്ടോറിയ നൽകിയ കേസിൽ സ്കൂൾ അധികൃതർ ന്യൂജേഴ്സി സുപ്രീം കോടതിയെ നൽകിയ അപ്പീലിലാണ് സ്കൂളിന് അനുകൂലമായ വിധി വന്നത്. ജനിക്കാനും ജീവിക്കാനുമുള്ള ഗർഭസ്ഥ ശിശുക്കളുടെ അവകാശത്തിനെതിരെയുള്ള ലംഘനങ്ങളും തീരുമാനങ്ങളും അനുവദിക്കുന്ന മരണ സംസ്കാരം അംഗീകരിക്കാനാവില്ലെന്ന് പെറുവിലെ മെത്രാൻ സമിതി. 11 പെൺകുട്ടിക്ക് ഗർഭഛിദ്രത്തിന് അനുമതി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദപരമായ സാഹചര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കവെയാണ് മെത്രാൻ സമിതി പ്രതികരിച്ചത്. സഭയുടെ ഉദ്ബോധനത്തെ അധികരിച്ച് ഗർഭസ്ഥ ശിശുവിനും അമ്മയ്ക്കും ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടണമെന്നും മെത്രാൻ സമിതി ഓർമ്മിപ്പിച്ചു. മണിപ്പൂരിൽ 3 തുടരുന്ന വർഗീയ കലാപം അവസാനിപ്പിക്കുവാൻ കഴിയാത്തത് കേന്ദ്ര സംസ്ഥാന സർക്കാർ നിശ്ചലമായതുകൊണ്ടാണെന്ന് തലശ്ശേരി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി. മണിപ്പൂരിൽ പീഡനം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്പേരിയിൽ നടത്തിയ മാനിഷാദ ഉപവാസ പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1000 ജനങ്ങൾ ദുരിതപൂർണമായി ജീവിതം നയിച്ചിട്ടും 100 ജനങ്ങൾ കൊല്ലപ്പെട്ടിട്ടും 100 ക്രൈസ്തവ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും തകർത്തിട്ടും കലാപം അവസാനിപ്പിക്കുന്നതിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടതിൽ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ആകുലരാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ സർക്കാർ ഇനിയെങ്കിലും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൃശൂർ അതിരൂപതയിലെ 15 വിശ്വാസ പരിശീലനം പൂർത്തിയാക്കി യുവജനങ്ങളുടെ ബിരുദദാന ചടങ്ങ് നടന്നു. ക്രിസ്തുവിശ്വാസം എന്നത് ക്ലാസ് മുറികളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും വായിച്ചറിഞ്ഞ അറിവുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, പഠിച്ചെടുത്ത അറിവുകൾ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കി ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുത്ത് ജീവിക്കുമ്പോൾ ലഭിക്കുന്ന ദൈവാനുഭവങ്ങളുടെ ആഴപ്പെടേണ്ട ഒന്നാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും സമ്മതിദാനാവകാശം വിവേകപൂർവ്വം വിനിയോഗിക്കുന്നതും ഒരു പൗരൻ്റെ പ്രാഥമികവും പ്രാധാന്യമേറിയതുമായ ഉത്തരവാദിത്തമാണെന്ന് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. രാഷ്ട്രീയ കാര്യസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ട് ചേർക്കൽ ക്യാമ്പയിൻ്റെ അതിരൂപത തല ഉദ്ഘാടനം തൃശൂർ പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ ബസലിക്കയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ യഥാസമയം നടക്കുന്നത് ജനാധിപത്യത്തിന്റെ കരുത്ത് തന്നെയാണെന്ന് വിളിച്ചോതുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.